കോൺഗ്രസിലെ മണ്ഡലം പുനഃസംഘടന തർക്കങ്ങളെ തുടർന്ന് അനിശ്ചിതമായി നീളുകയാണ്. ഓരോ തീയതികൾ പ്രഖ്യാപിക്കും, ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയാകാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും മാറ്റിവെക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സ്വന്തം ജില്ലയിൽ പോലും വീണ്ടും മാറ്റിവെച്ചു. ഒന്ന് രണ്ടും തവണയല്ല, ഇവിടെ മാത്രം എത്ര തവണ മാറ്റിവെച്ചു എന്നറിയാമോ? വി ഡി സതീശനും ഡി സി സി പ്രസിഡന്റും നേതൃത്വം നൽകുന്ന ഗ്രൂപ്പുമായി പരമ്പരാഗത ഐ എ ഗ്രൂപ്പുകൾക്കുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ ചർച്ച വഴിമുട്ടാൻ കാരണം. 18-ാം തീയതി നടക്കുന്ന യു ഡി എഫ് സമരത്തിന് ശേഷം മതി ചർച്ച എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ വി ഡി സതീശൻ എത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് തർക്കം രൂക്ഷമായ കോട്ടയം, ഇടുക്കി ജില്ലകളിലെ പോലെ എറണാകുളത്തിൻ്റെയും ഭാഗിക പട്ടിക പോലും പ്രസിദ്ധീകരിക്കാൻ കെ പി സി സിക്ക് കഴിഞ്ഞില്ല. തങ്ങളുടെ കോട്ടയിലുള്ള മണ്ഡലം പ്രസിഡന്റ് സ്ഥാനങ്ങളിലെ അധികവും സതീശനും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ് കൈയടക്കിയതായാണ് എ ഐ ഗ്രൂപ്പുകളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാക്കിയത്. സമവായം എന്ന പേരിൽ എയുടെയും ഐയുടെയും നേതാക്കളെ മാറ്റി സതീശനോട് കൂറു പുലർത്തുന്നവരെ നിയമിക്കുക എന്ന തന്ത്രമാണ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നാമനിർദ്ദേശത്തിൽ സ്വീകരിച്ചത്. തൃക്കാക്കര വൈറ്റിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ എ ഗ്രൂപ്പിന് വേണ്ടി ഉമാ തോമസ് എം എൽ എ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് പോലും സതീശൻ വിട്ടുവീഴ്ച ചെയ്തില്ല. ബ്ലോക്ക് പ്രസിഡന്റ് നിയമനത്തിൽ നേരിട്ട ചതി മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് ചർച്ചകളിൽ ഗ്രൂപ്പ് മാനേജർമാർ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. അതേസമയം പല ജില്ലകളിലും മണ്ഡലം പ്രസിഡന്റുമാരുടെ ഭാഗിക പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ ഭൂരിപക്ഷം കേന്ദ്രങ്ങളിലും പ്രതിഷേധം രൂക്ഷമായിരിക്കുകയാണ്. അന്തിമ പട്ടിക രൂപീകരിക്കാൻ തയ്യാറാക്കിയ ജില്ലാ സമിതികളുടെ നിർദ്ദേശം കാറ്റിൽ പറത്തി എ ഐ ഗ്രൂപ്പുകാരുടെ പട്ടിക കുട്ടയിലിട്ടു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഉൾപ്പെടെ പണം വാങ്ങി നിയമിച്ചുവെന്ന ആരോപണവും ഉണ്ടായി. ഇടുക്കി, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിലെ പട്ടികയാണ് ഭാഗികമായി പുറത്തിറക്കിയത്. പലയിടത്തും പുതിയ പ്രസിഡന്റുമാർക്കെതിരെ പ്രതിഷേധ യോഗം വരെ ഉണ്ടായി. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സമാന്തര യോഗങ്ങൾ വിളിക്കാൻ ഗ്രൂപ്പ് നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത്, ചെറുവക്കൽ മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, മണ്ണന്തല എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുമെന്നാണ് അറിയുന്നത്. ഒരു ഡി സി സി ഭാരവാഹിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൺവെൻഷനും വിളിച്ചിട്ടുണ്ട്. കുറവൻകോണത്ത് മണ്ഡലം പ്രസിഡന്റ് സജു അമൃതദാസിൻ്റെ ഫ്ലെക്സിൽ പ്രവർത്തകർ കരിവോയിൽ ഒഴിച്ചു. മലപ്പുറത്ത് എ പി അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പുകാരെ വെട്ടി നിർത്തിയെന്നാണ് പരാതി. തിരുവനന്തപുരത്തടക്കം പല ജില്ലകളിലും രമേശ് ചെന്നിത്തലയ്ക്കാണ് കനത്ത നഷ്ടം. സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും ആളുകളാണ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഭാരവാഹികളായത്. എ ഐ ഗ്രൂപ്പുകളിൽ മികച്ച നിലയിൽ പ്രവർത്തിച്ചവരെ ഉൾപ്പെടെ അവരൊഴിവാക്കി. പ്രവർത്തക സമിതിയിൽ നിന്ന് തഴയപ്പെട്ട ചെന്നിത്തല പുതിയ ചുമതല പ്രതീക്ഷിച്ചിരിക്കുന്നതിനാൽ ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറുമല്ല. ഗ്രൂപ്പിനുള്ളിൽ പൊതുസമ്മതനായ നേതാവില്ലാത്തതിനാൽ ഏക്കാർക്കും പ്രതിഷേധം രേഖപ്പെടുത്താനാകുന്നില്ല. ഈ സാഹചര്യങ്ങൾ മുതലെടുത്താണ് ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഈ വെട്ടിപ്പിടുത്തം.